ഹലോ എവ്രി വൺ, വെൽക്കം ടു സാൻഡി ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫിസിക്സിലെ അല്ലെങ്കിൽ സയൻസിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. 19th century സംഭവിച്ചതാണെങ്കിലും ഇന്ന് നമ്മുടെ ലൈഫിലെ പല ടെക്നോളജിയും പല ഇൻവെൻഷൻസും പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഒരു കഥയുടെ എൻഡ് റിസൾട്ടായിട്ടാണ്. അപ്പോൾ എന്താണ് സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 19th century സംഭവിച്ചിട്ടുള്ള ദ കറണ്ട് വാർ, കറണ്ടിന് വേണ്ടി നടന്നൊരു യുദ്ധം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് യുദ്ധത്തിൽ സംഭവിച്ചത്, ആരാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധമെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറും ഒരു ബിസിനസ് മാനും കൂടെ ആയിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും, ഒരാൾ അമേരിക്കക്കാരനായിരുന്നു, മറ്റേ ആൾ ക്രൊയേഷ്യയിലാണ് ജനിച്ചത്. ഓക്കെ, അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്? എഡിസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമുക്കറിയാം DC ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ ടെസ്ല AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഇതിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ചെറിയൊരു സൂചന ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാവും. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള യുദ്ധം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തോമസ് ആൽവ എഡിസൺ വളരെ ഫേമസ് ആണ്. നമുക്ക് ബൾബ് ഇൻവെൻറ്റ് ചെയ്ത് തന്ന ആളാണ്. ഒരുപാട് 1000-ൽ കൂടുതൽ ഇൻവെൻഷൻസും പേറ്റൻറ്റൊക്കെ എടുത്തിട്ടുള്ള വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇദ്ദേഹം അമേരിക്കയിൽ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ബൾബ് എത്തിക്കുക, എല്ലാവർക്കും ബൾബിൻ്റെ ആ ഒരു ഉപയോഗം എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എഡിസൺ കൺവിൻസ്ഡ് ആയിരുന്നു DC ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഡയറക്റ്റ് കറണ്ടാണ് ആ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നായിരുന്നു എഡിസൺ നിർബന്ധം പിടിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എഡിസൺ DC ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടെസ്ല, നിക്കോളാസ് ടെസ്ലയും അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. നിക്കോളാസ് ടെസ്ല പറഞ്ഞിരുന്നത് DCയേക്കാൾ നല്ലത് AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഉപയോഗിക്കാൻ നല്ലതെന്നാണ്. അതായത് പവർ സ്റ്റേഷനിൽ നിന്നും കറണ്ട് ഉണ്ടാക്കി ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് കറണ്ട് എത്തിക്കാൻ ഏറ്റവും നല്ലത് AC സംവിധാനമാണ് എന്നാണ് ടെസ്ല പറഞ്ഞിരുന്നത്. പക്ഷേ എഡിസൺ വളരെ പോപ്പുലറായിരുന്നു. എഡിസണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വരെയൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരാളായിരുന്നു എഡിസൺ. അതുകൊണ്ട് തന്നെ എഡിസൺ പല രീതിയിലും DCയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, AC താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? സോ DC കറണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 10th standard പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്ന ടോപ്പിക്കാണ് DC AC. ഒരു ബാറ്ററിയിൽ നിന്ന് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഒഴുകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുക. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത് അത് ഒരു സെക്കൻഡിൽ തന്നെ പല തവണ അതിൻ്റെ ഡയറക്ഷൻ, അത് ഒഴുകുന്ന ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് കറണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവർ തമ്മിൽ നടന്ന ആക്ച്വൽ യുദ്ധത്തിലേക്കും എങ്ങനെയാണ് ഒന്ന് മറ്റതിനെ തോൽപ്പിച്ചതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനിടക്ക് മൂന്നാമതൊരു പേര് കൂടെ നമുക്കറിയണം. അതാണ് ജോർജ് വെസ്റ്റിംഗ്ടൺ ഹൗസ്. ഇദ്ദേഹം ഒരു ബിസിനസ് മാൻ ആയിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹത്തിനും ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ AC ആണ് DC യേക്കാൾ ദൂര ട്രാൻസ്മിഷൻ, ലോങ് ട്രാൻസ്മിഷൻ നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വെസ്റ്റിംഗ് ഹൗസ് എന്ത് ചെയ്തു, എഡിസണെ അപ്രോച്ച് ചെയ്തു. കാരണം എഡിസൺ ഓൾറെഡി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. എഡിസണോട് ചെന്നിട്ട് പറഞ്ഞു, DC അല്ല നമുക്ക് AC ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് അമേരിക്കയിൽ മുഴുവൻ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി എത്തിക്കാം എന്ന് സജസ്റ്റ് ചെയ്തു. പക്ഷേ എഡിസൺ ഇതൊന്നും എന്ത് ചെയ്തില്ല, ഉൾക്കൊണ്ടില്ല. അത് മാത്രമല്ല അക്സെപ്റ്റ് ചെയ്തില്ല, പ്രപ്പോസൽ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തിട്ട് പറഞ്ഞു DC ആണ് ഫ്യൂച്ചർ, DC ആയിരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഓക്കെ, ആ സമയത്താണ് നമ്മുടെ ടെസ്ല, വളരെ ഇൻട്രസ്റ്റിംഗ്ലി ടെസ്ല നമ്മുടെ എഡിസൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. എഡിസൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു, 6 വർക്ക് ചെയ്തു. എഡിസണോട് ടെസ്ലയും സജസ്റ്റ് ചെയ്തു, കൂടുതൽ നല്ലത് AC ആണ്, നമുക്ക് DC ഡ്രോപ്പ് ചെയ്തിട്ട് AC മോട്ടോറുകളും AC ജനറേറ്റേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതും നമ്മുടെ എഡിസൺ സമ്മതിച്ചില്ല. ടെസ്ലയുടെ പ്രപ്പോസലും എഡിസൺ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ വെസ്റ്റിംഗ് ഹൗസും ടെസ്ലയും കൂടെ പാർട്ട്നേഴ്സ് ആവുകയാണ്. അവർ രണ്ടുപേരും ടീമപ്പ് ചെയ്തുകൊണ്ട് AC കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ആളുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നു ഈ DC AC. അപ്പോൾ DC പ്രത്യേകത എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് കറണ്ടാണ്, ജനറലി അത് ലോ വോൾട്ടേജ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻഡ് ചെയ്യാൻ പറ്റില്ല, അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സിറ്റിയിൽ തന്നെ എന്ത് വേണ്ടി വരും, ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഒരുപാട് പവർ സ്റ്റേഷൻസിൻ്റെ ആവശ്യം വരും. കാരണം ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് DC അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനർജി ലോസ് കൂടുതലായത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അത് AC കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AC ഒരൊറ്റ പവർ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഹൈ വോൾട്ടേജ് കറണ്ടാണ് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ AC ആയിരുന്നു കൂടുതൽ അപകടകാരി.
ആളുകൾക്ക് അപകടം സംഭവിക്കാൻ അല്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ മരണസാധ്യതയൊക്കെ കൂടുതൽ എസിക്കായിരുന്നു. ആ ഒരു ഫാക്ടർ മുതലെടുത്തുകൊണ്ട് നമ്മുടെ എഡിസൺ ഒരുപാട് പബ്ലിക് റിലേഷൻസ് വർക്കുകൾ ചെയ്തു എന്തിനെ എസിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി. അതിൽ ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. അമേരിക്കയിൽ അതുവരെ തൂക്കിക്കൊല്ലലായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രിക് ചെയർ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് എസിയുടെ ആ ഒരു ഡേഞ്ചറസ് വശം പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ എഡിസൺ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായി ഇലക്ട്രിക്യൂട്ട് ചെയ്തിട്ട് ഒരാളെ വധശിക്ഷ വിധിച്ചത് നമ്മുടെ എഡിസൺ ഇൻവെൻറ്റ് ചെയ്ത ഇലക്ട്രിക് ചെയറിൽ നിന്നാണ്. അപ്പോൾ അത് എ സി ഉപയോഗിച്ചിട്ടാണ് ഈ ചെയർ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എ സി ഉപയോഗിച്ചാൽ ആളുകൾ മരിക്കുമെന്നും അതുപോലെ പബ്ലിക്കായിട്ട് എലിഫൻറ്റിനെ ആനയെ ഇലക്ട്രിക്യൂട്ട് ചെയ്ത് കൊന്നു ജനങ്ങൾക്ക് മുന്നിൽ എ സിയുടെ ഡേഞ്ചറസ് എഫക്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ എ സിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ഒരു ഭീതി ആർക്ക് ഉണ്ടാക്കാൻ പറ്റി? എഡിസൺ ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ എഡിസൺ വിജയിച്ചോ? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വിജയിക്കും, സയൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വിജയിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? പവർ സ്റ്റേഷനിൽ നിന്നും വീടുകളിലേക്ക് കറണ്ട് എത്തിക്കണം. അപ്പോൾ അതിന് ഏറ്റവും എന്നും വിജയിക്കാൻ പോകുന്നത് ശാസ്ത്രം തന്നെയായിരിക്കും. അതായത് ഏറ്റവും എനർജി ലോസ് കുറച്ചുകൊണ്ട്, എനർജി ലോസ് ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റിയാൽ അതായിരിക്കും അൾട്ടിമേറ്റ്ലി ജനങ്ങളും ഗവൺമെൻറ്റും എല്ലാവരും ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡി സി എ സിക്കുള്ള ആ വ്യത്യാസം തന്നെയാണ് ഇവിടെ ഇതിൻ്റെ കാരണക്കാരാൻ പോകുന്നത്. അപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കറിയാം ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ പി സ്ക്വയർ ബൈ വി സ്ക്വയറിൻ്റെ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇക്വേഷൻസിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്, കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും, അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരേ പവർ ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ളത് എ സിയിൽ തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ഹൈ വോൾട്ടേജ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പവർ സ്റ്റേഷനിൽ നിന്ന് സെൻഡ് ചെയ്ത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വോൾട്ടേജ് കുറയ്ക്കണം, എന്നാലേ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? ട്രാൻസ്ഫോമറായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫോമറുകളെ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊക്കെ പറ്റുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനായിരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഈ ഒരു വാറിൽ ആര് തന്നെ വിജയിച്ചു? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെ വിജയിച്ചു. ഡയറക്റ്റ് കറണ്ട് ബാക്കി പല ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മോശമാണെന്നല്ല, എഡിസന്റെ കണ്ടുപിടുത്തമോ പ്രൊപ്പോസലോ മോശമാണെന്നല്ല, പക്ഷേ ദൂര ട്രാൻസ്മിഷൻ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് എ സി തന്നെയാണ് ബെറ്റർ എന്ന് എല്ലാവരും അംഗീകരിച്ചു. അതുതന്നെയാണ് പിന്നീട് അങ്ങോട്ട് ലോകത്തിലെ എല്ലായിടത്തും സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് നമ്മുടെ എ സി വേഴ്സസ് ഡി സി എന്ന് പറഞ്ഞ 19th സെഞ്ചുറിയിൽ നടന്ന കറണ്ട് വാറിൻ്റെ സ്റ്റോറി. അതിനുശേഷം പിന്നെ ലോകത്തെല്ലായിടത്തും എന്താണ് പവർ ട്രാൻസ്മിഷൻ ചെയ്തിരുന്നത്? എ സി വഴിയാണ്. പവർ സ്റ്റേഷനിൽ നിന്നും ഉണ്ടാക്കുന്ന വൈദ്യുതി പല സ്റ്റേഷൻസ് വഴി പല ടവറുകൾ വഴി ട്രാൻസ്ഫോമർ വഴി അവസാനം നമ്മുടെ വീട്ടിലെത്തും. ഇതുതന്നെയാണ് എനർജി ലോസ് ഏറ്റവും കുറച്ചുകൊണ്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് എല്ലാവരും അംഗീകരിച്ചു. ഈവൺ എഡിസൺ അടക്കം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സമ്മതിച്ച കാര്യമാണ് ഡി സിക്ക് പിന്നാലുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടം എന്തായിരുന്നു, വേണ്ടായിരുന്നു എന്ന് പിന്നീട് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്ന് വിചാരിച്ച് എഡിസൺ ഒരു മോശം ആളാണെന്നല്ല, 1000-ൽ കൂടുതൽ ഇൻവെൻഷൻസ് നമുക്ക് തന്നിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ റിനൗംഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്സിലെ അല്ലെങ്കിൽ സയൻസിലെ ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ മറ്റ് സ്റ്റോറീസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ സയൻസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റിനും വേണ്ടിയിട്ട് നമ്മുടെ സാൻഡി ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.